ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ റിവിഷൻ ക്ലാസ്. നമ്മൾ ഒമ്പതാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ റിവിഷൻ ചെയ്തു. ഇനി ഇന്ന് പത്താമത്തെ ചാപ്റ്റർ മുതലാണ്. അദ്റസു ആഷിർ തവക്കൽത്തു അലല്ലാ മുതലാണ്. അപ്പൊ എന്താണ് ഈ പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? റോഡ് സുരക്ഷയെ കുറിച്ചാണ്, റോഡിലുള്ള സുരക്ഷകൾ നമ്മൾ പാലിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റും പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റും. എന്താണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതുപോലെ പിന്നെന്താണ് വാഹനത്തിൽ കയറുമ്പോൾ? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഹ്ഹറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ എന്ന ദിക്റാണ് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക, ഹിഫ്ല് എക്സാമിന് ചോദിക്കാം, എക്സാമിന് ആൻസർ ആയിട്ട് എഴുതാനും വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. പിന്നെ ഇവിടെ പറയുന്നു സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ധരിക്കണം. എന്തിനാണ് സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ധരിക്കണം? ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കണം, അത് നമ്മുടെ സുരക്ഷക്കാണ്. അതുപോലെ സീറ്റ് ബെൽറ്റും അതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി പറയാം, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ജംഗ്ഷനിൽ വണ്ടി നിർത്തി, കാരണം എന്തായിരുന്നു? ട്രാഫിക് ജംഗ്ഷൻ ആയിരുന്നത്. എന്തായിരുന്നു? റെഡ് ലൈറ്റ് തെളിഞ്ഞു, അവിടെ സിഗ്നലില് റെഡ് ലൈറ്റ് തെളിഞ്ഞപ്പോഴാണ് വണ്ടി നിർത്തിയത്. അതുപോലെ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞപ്പോൾ വാഹനം സിഗ്നലിൽ നിന്ന് മുന്നോട്ട് പോയി. ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞപ്പോഴാണ് സിഗ്നലിൽ നിന്ന് വാഹനം മുന്നോട്ട് പോയത്. അതൊക്കെ സിഗ്നൽ ലൈറ്റിന്റെ അതൊക്കെ മനസ്സിലാക്കുക. ഇവിടെ ഇൻഷാ അല്ലാ തവക്കൽത്തു അലല്ലാ, തവക്കൽത്തു അല്ലാ എന്റെ സാരം എഴുതാൻ വരും, അർത്ഥം എഴുതാൻ വേണ്ടി വരും. അപ്പൊ ഞാൻ അല്ലാഹു താലയിൽ ഭാരമേൽപ്പിച്ചു, ഭാരമേൽപ്പിക്കുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ അഞ്ച് വരിയിൽ കുറയാതെ എഴുതാൻ വേണ്ടി വരും ചോദ്യം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് എന്തിന്? ട്രാഫിക് നിയമങ്ങൾ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ട്രാഫിക് നിയമം പാലിക്കേണ്ടത് അത് നമ്മുടെ സുരക്ഷക്കാണ്. റോഡുകളിലെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഹെൽമറ്റ് ധരിക്കുക, അതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അതുപോലെ ചിഹ്നം തന്നുകാണ്ട് അതിലേക്ക് മാച്ച് ചെയ്യാൻ തരും. ഇപ്പുറം അതിൻ്റെ ഇത് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണ്? സ്കൂളുണ്ട്, വളവുണ്ട്, അമ്പുണ്ട്, പിന്നെന്താണ് റെയിൽവേ ഗേറ്റുണ്ട്, പിന്നെ സീബ്ര ലൈൻ ക്രോസിംഗ് ഉണ്ട്, റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ മാച്ച് ചെയ്യാനൊക്കെ വന്നാല് അതിലേക്ക് അതിൻ്റെ ലെറ്ററോ വരയ്ക്കാനോ അതൊക്കെ എടുത്ത് എഴുതാൻ, ആൽഫബറ്റിക് ലെറ്റർ എടുത്ത് എഴുതാനൊക്കെയാണ് വരിക. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത പതിനൊന്നാമത്തെ ചാപ്റ്റർ മൗലിദുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം എന്നാണ്? റബീഉൽ അവ്വൽ 12, റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. തിങ്കളാഴ്ച ദിവസം, തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ബീവി ഗർഭം ചുമന്നപ്പോൾ, രണ്ടു മാസം പ്രായമുള്ളപ്പോൾ, ഗർഭത്തിൽ രണ്ടു മാസം പ്രായമുള്ളപ്പോൾ പിതാവ് അബ്ദുള്ള വഫാത്തായി. പിതാവ് അബ്ദുള്ള, അപ്പൊ നബിയുടെ ഉപ്പ മരിച്ചത് ഗർഭത്തിൽ രണ്ടു മാസം പ്രായമുള്ളപ്പോഴാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ആമിന ബീവി ഗർഭിണിയായിരിക്കുമ്പോൾ സ്വപ്നം കണ്ടു, പല സ്വപ്നങ്ങളും കണ്ടു. എന്തായിരുന്നു സ്വപ്നം? പിറക്കാനുള്ള കുഞ്ഞ് ആൺകുഞ്ഞാണ്, മുഹമ്മദ് എന്ന് പേര് നൽകണം, ആ കുഞ്ഞി ലോകത്തിലെ ഏറ്റവും ഉത്തമനാവും. അപ്പൊ ഇതൊക്കെ ആമിന ബീവി കണ്ട സ്വപ്നമാണ്.
പിതാവ് എവിടെ വെച്ചാണ് വഫാത്തായത്? മദീനയിൽ വെച്ചാണ് വഫാത്തായത്. മദീനയിൽ വെച്ചാണ് പിതാവ് അബ്ദുള്ള വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച സമയം എപ്പോഴാണ്? തിങ്കളാഴ്ച പുലരിയോടടുത്താണ്. പുലരിയോടടുത്ത സമയത്താണ് ആമിന ബീവി പ്രസവിച്ചത്. ജനിച്ചു വീണ കുഞ്ഞ് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് പൂജാതനായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് പൂജാതനായത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സുജൂദിലായിട്ടാണ്. പ്രകാശിത മുഖം, ചേലാക്രമം ചെയ്തിരിക്കുന്നു, പൊക്കിൽ കൊടി മുറിച്ചിരിക്കുന്നു, കണ്ണി സുറുമ എഴുതിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ സുജൂദിലായിട്ടാണ് ജനിച്ചത്. പ്രകാശിത മുഖം, ചേലാക്രമം ചെയ്തിരിക്കുന്നു, പൊക്കിൽ കൂടി മുറിച്ചിരിക്കുന്നു, കണ്ണിൽ സുറുമ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത് എന്താണ്? നബി ജനിച്ച റബീഉൽ അവൽ 12-നാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടെ പല അത്ഭുതങ്ങളും സംഭവിച്ചു അവിടെ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പറയുന്നത്, ആരാധ്യ വസ്തുക്കളൊക്കെ തലകുത്തി വീണു. ആരാധ്യ വസ്തുക്കൾ തലകുത്തി വീണു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന നൂറ്റാണ്ടുകളായി അണയാത്ത അഗ്നികുണ്ഠം പൊലിഞ്ഞു, അതായത് അത് അണഞ്ഞുപോയി. ജനന സമയത്ത് ആമിന ബിയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തിൽ ബുസ്രയിലെ കൊട്ടാരങ്ങൾ ദൃശ്യമായി. അവിശ്വാസികളുടെ ആരാധനാലയങ്ങളാൽ വലയം ചെയ്യപ്പെട്ട സാവാ തടാകം വറ്റി. പ്രവാചകൻ പൂജാതനായി എന്ന ശരീരി ഉയർന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടെ ഉണ്ടായ അത്ഭുതങ്ങളാണ്. അപ്പോൾ ഇത് എഴുതാൻ വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ എഴുതാൻ. അപ്പോൾ ആരാധ്യ വസ്തുക്കൾ തലകുത്തി വീണു, അണയാത്ത അഗ്നികുണ്ഠം, പേർഷ്യക്കാരുടെ അണയാത്ത അഗ്നികുണ്ഠം അണഞ്ഞു, ആമിന ബിയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തിൽ ബുസ്ര കൊട്ടാരങ്ങൾ ദൃശ്യമായി, സാവാ തടാകം വറ്റി വരണ്ടു, പ്രവാചകൻ പൂജാതനായി എന്ന ശരീരി ഉയർന്നു. അപ്പൊ ഇതൊക്കെ എഴുതാ മനസ്സിലാക്കി പഠിക്കുക. ആരാണ് കുഞ്ഞിനെ കഴുബയിലേക്ക് കൊണ്ടുപോയി തവാഫ് ചെയ്തതും അക്കീക്ക് അറുത്തതൊക്കെ? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ കഴുബയിൽ കൊണ്ടുപോയി തവാഫ് ചെയ്തു. 7-ാം ദിവസം ആടിനെ അറുത്തു മാംസം വിതരണം ചെയ്തു, അക്കീക്ക് അറുത്തു. കുഞ്ഞിന് മുഹമ്മദി എന്ന് പേര് വിളിച്ചു. 3-ാം ദിവസമാണ് അക്കീക്ക് അറുത്തതും പേര് വിളിച്ചതൊക്കെ 3-ാം ദിവസം എന്ന് വെച്ചാൽ 7-ാം ദിവസം. അപ്പൊ ഈ പാഠഭാഗത്തിനും തദ്രിഭാഗത്തിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് അടുത്ത പാഠം കൂടി നോക്കാം. സ്വർഗത്തിലേക്കുള്ള വഴി ആർക്കാണ്? അതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഒരാളെ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. അതാണ് ഈ പാഠത്ത് പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും ഒരാൾ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ. ആർക്കാണ് മലക്കുകൾ ചിറകുകൾ വിരിച്ചു കൊടുക്കുക? ആർക്കാണ്? അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു നൽകും. അപ്പൊ ചോദ്യം വരാറുണ്ട്, ചിറകുകൾ വിരിച്ചു നൽകും. അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചിറകുകൾ വിരിച്ചു നൽകും. ആര് ആരാണ്? മലക്കുകൾ. അപ്പൊ തിരിച്ചും വരും, മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു നൽകും. ആർക്ക്? ആർക്കാണ്? അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. പിന്നെ ആകാശഭൂമിയിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ആർക്ക്? ആകാശഭൂമിയിലുള്ള സകലതും പൊറുക്കലിനെ തേടും. ആർക്കാണ്? പണ്ഡിതന്. ഒരു അറിവ് പഠിച്ച പണ്ഡിതന് ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പൊറുക്കലിനെ തേടുന്നതാണ്. അതുപോലെ ആകാശഭൂമിയിലേതും അതുപോലെ വെള്ളത്തിലെ മത്സ്യം വരെ പൊറുക്കലിനെ തേടും പണ്ഡിതന്. അറിവ് പഠിച്ച ഒരു പണ്ഡിതന് പൊറുക്കലിനെ തേടും. ആരെല്ലാം? ആരെല്ലാമാണ്? ആകാശഭൂമിയിലുള്ളവരും
കടലിലെ വെള്ളത്തിലെ മത്സ്യങ്ങൾ വരെ ഫിൽമായി ഹീതാന ഫിൽമായി വെള്ളത്തിലെ മത്സ്യങ്ങൾ വരെ പൊറുക്കലിനെ തേടും ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും വെള്ളത്തിലെ മത്സ്യങ്ങൾ വരെ പൊറുക്കലിനെ തേടും അപ്പൊ ഒക്കെ മനസ്സിലാക്കി പഠിക്കാം അടുത്ത പിന്നെന്താ പറയുന്നത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ആര് ഉലമാക്കൾ ഉലമാക്കൾ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ പണ്ഡിതന്മാർ എന്നൊക്കെ പറയാം അമ്പിയാക്കൾ അവരുടെ വഫാത്തിന് ശേഷം അനന്തരാവകാശമാക്കി അനന്തരാവകാശമായി ബാക്കി വെച്ചത് എന്താണ് സ്വർണമോ വെള്ളിയോ ദിർഹമോ ഒന്നുമല്ല എന്താണ് അവര് അനന്തരാവകാശമായി നൽകിയത് വൈന്നമ വറസുൽ ഇൽമ് അനന്തരാവകാശമായി അവര് ബാക്കി വെച്ചത് ഇൽമ് മാത്രമാണ് ഇൽമ് മാത്രമാണ് അവര് അനന്തരാവകാശമായി ബാക്കി വെച്ചത് അപ്പൊ എന്താണ് ചോദ്യം ഇവിടെ ഉലമാക്കള് അമ്പിയാക്കള് അവരെ അനന്തരാവകാശമായി ബാക്കി വെച്ചത് എന്താണ് എന്താണ് ഇൽമാണ് ഇൽമാണ് അവര് ബാക്കി വെച്ചത് ആ അനന്തരാവകാശമായി ലഭിച്ച അറിവ് ആരെങ്കിലും കരസ്ഥമാക്കിയാൽ അവൻ വലിയ സമ്പന്നനായി എന്നൊക്കെയാണ് ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ തദ്രിഭാഗത്തിലൊക്കെ അറബിയിലായിരുന്നു ചോദ്യം വന്നത് അപ്പൊ എക്സാമിന് അങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അതൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും മനസ്സിലാക്കുക ഉപകാരപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു